ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. നമ്മളിതിന് വേണ്ടിയിട്ട് വാട്ടർ മെലൻ്റെ ഇന്നർ സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ടർ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള വൈറ്റ് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ തണ്ണിമത്തൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളയാറാണ് പതിവ്. ഇനി മുതൽ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള റെഡ് കളർ പോർഷൻ എല്ലാം മാറ്റാം. ഇപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സ്കിന്നും കൂടി ഒന്ന് കളയാം. അപ്പോൾ ഞാനിതിൻ്റെ ഔട്ടർ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിനാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ചേർക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ആണ്. ഇതിൽ ലോ കാലറി മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും വളരെയധികം നല്ലതാണ്. നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.